ശേടാ, ഈ മാസം കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്നും ശരിയാവണില്ലല്ലോ. ഒന്നങ്ങോട്ട് മറിച്ച് 2000 ഇങ്ങോട്ട് അക്കൗണ്ടിൽ, ഈ അക്കൗണ്ടിൽ മറിച്ചിട്ട് ഒരു 200 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ചിലവ് തന്നെ. ചുരുക്കി പറഞ്ഞ പൈസ ഇല്ല. എന്താണ് കണക്കാണല്ലോ, കണക്കൂട്ടലൊക്കെ തെറ്റി. മാസാവസാനം വൻ ടൈറ്റ്, പൈസ ഇല്ല. എങ്ങനെ ഉണ്ടാവാനാണ്? നിനക്ക് എല്ലാ ദിവസവും ഹോട്ടലിൽ കയറി ഷവർമ കഴിച്ചാലല്ലേ ഒരു സമാധാനം ആവുള്ളൂ. അതൊക്കെ തന്നെയാണ്, പക്ഷേ ഓഫീസിലെ സ്ട്രെസ് തിരക്ക് നിനക്ക് ആകെയുള്ള ആശ്രയം ഹോട്ടലല്ലേ. പിന്നെ ഈ വരലുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം യൂത്തിന്റെ ഒരു അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. നാഷണൽ റെസ്റ്റോറന്റ് പിന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പുറത്തോട്ട കണക്ക് പ്രകാരം ഇത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിറ്റിയിൽ താമസിക്കുന്ന 26-നും 35-നും വയസ്സിന് ഇടയ്ക്കുള്ള പ്രായമുള്ള ആൾക്കാരാണ് ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നതെന്ന്. അതും ഏകദേശം 2,746 രൂപ ഒരു മാസം. അത് ഞാനിപ്പോ ഈ കണക്കൊക്കെ സൂചിപ്പിച്ച പ്രകാരം ഞാൻ അത്ര വലിയ ഹോട്ടലൊന്നും പോകില്ല. ഈ വലിയ ഹോട്ടൽ തന്നെ 5-സ്റ്റാർ പോലത്തെ സ്കീം എടാ, അതും ഈ റിപ്പോർട്ടിലുണ്ട്. അതായത് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളാണ് കൂടുതൽ യൂത്ത് പ്രിഫർ ചെയ്യുന്നത്. നോക്ക്, പക്ഷേ പെട്ടെന്ന് അത് പൈസ നോക്കിട്ടല്ല എന്നെ പോലെ പിശുക്കുണ്ടായിട്ട് പിശുക്കില്ലാത്ത ആള്. പക്ഷേ പെട്ടെന്ന് ഫുഡ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അവരൊക്കെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലിൽ പോകുന്നത്, ഫാസ്റ്റ് സർവീസ് ആയതുകൊണ്ട്. അതെ അതെ, അത് എല്ലാവർക്കും ഇങ്ങനെ സ്കീം ഉള്ളതായിട്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ മൊത്തത്തില്. പക്ഷേ യൂത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നിങ്ങനെ നടക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണെന്നൊക്കെയാണല്ലോ ഒരു പരാതി ആൾക്കാരുടെ. പക്ഷേ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി ഈ മില്യനേഴ്സ് കിടന്ന കഷ്ടപ്പാടിന്ന് ഫുഡ് കഴിക്കണൊക്കെ ആർക്കറിയോ. പിന്നെ മിക്കവരും വെള്ളം കുടിക്കുമ്പോഴത്തേക്കും കോള കുടിക്കാനാണ് യൂത്ത് പ്രിഫർ ചെയ്യുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. അല്ല, ഞാനേ പുതിയൊരു മെക്സിക്കൻ അപാരത അല്ല പുതിയൊരു മെക്സിക്കൻ ഡിഷ് വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് പോടേ. ഞാനുണ്ട്.